പ്രിയ വിദ്യാർത്ഥികളെ, നിങ്ങൾ ധാരാളം കാര്യങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെ ഓർമ്മയിൽ മായാതെ കിടക്കുന്ന എന്തൊക്കെ അനുഭവങ്ങളുണ്ട്? നിങ്ങൾ നടത്തിയ ഏതെങ്കിലും യാത്ര നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? യാത്രയിലെ ഏതെങ്കിലും സംഭവങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ പല ഉത്സവങ്ങൾക്കും ആഘോഷങ്ങൾക്കും പോവാറുണ്ട്. ഉത്സവങ്ങളിലോ ആഘോഷങ്ങളിലോ നിങ്ങൾ കണ്ട എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ ഓർമ്മയിലേക്കൊന്ന് പോയി നോക്കൂ. എന്തൊക്കെയാണ് നിങ്ങളുടെ ഓർമ്മയിൽ കിടക്കുന്ന കാര്യങ്ങൾ? നമ്മുടെ ഏഴാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ആദ്യ പാഠം ഓർമ്മയുടെ ജാലകം. ജാലകം എന്നാൽ ജനൽ. ഓർമ്മയുടെ ജനലുകൾ. ജനലുകൾ തുറന്ന് പുറത്തേക്ക് നോക്കിയാൽ നമുക്ക് ധാരാളം കാഴ്ചകൾ കാണാം. അതുപോലെ ഓർമ്മയുടെ ജനലുകൾ തുറക്കുക. ഈ ജനലുകൾ തുറന്ന് ഒന്ന് നോക്കൂ. എന്തൊക്കെ കാര്യങ്ങളാണ് ഓർമ്മയുടെ ജനലുകൾ തുറന്നാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്? ആദ്യ ഭാഗത്ത് ആർ രാമചന്ദ്രൻ. അദ്ദേഹം വളരെ പ്രസിദ്ധനായ കവിയാണ്, കോളേജ് അധ്യാപകനാണ്. അദ്ദേഹവും മറ്റൊരു എഴുത്തുകാരനായ തായാട്ടും കൂടെ ചേർന്ന് ഒരു യാത്ര നടത്തിയതിൻ്റെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ടാണ് നമ്മുടെ പാഠഭാഗം ആരംഭിക്കുന്നത്. അവർ അജന്തയിലേക്ക് നടത്തിയ, അജന്ത ഗുഹകളിലേക്ക് നടത്തിയ ഒരു യാത്രയുടെ അനുഭവമാണ് ഇവിടെ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം അയവിറക്കുന്നത്. ഇവിടെ പറയുന്നത്, അജന്ത ഗുഹകൾക്കുള്ളിൽ ചെന്ന് വിശാലമായ ഹാളിലെത്തി. ആ ഹാളിൽ 6 അടിയോളമുള്ള വലിയ ഒരു ബുദ്ധവിഗ്രഹമുണ്ട്. വൈകുന്നേരം 4 മണിയാകുമ്പോൾ സൂര്യപ്രകാശം ചെരിഞ്ഞ് ഈ ഹാളിനുള്ളിലേക്ക് എത്തുകയും ബുദ്ധൻ്റെ ചുണ്ടിൽ സൂര്യപ്രകാശം വീഴുകയും ചെയ്യും. ആ സമയത്ത് ബുദ്ധവിഗ്രഹം ചെറുതായി ചിരിക്കുന്നത് പോലെ തോന്നുന്നു. ഈ ഓർമ്മയാണ് ശ്രീ ആർ രാമചന്ദ്രൻ നമ്മളുമായി പങ്കുവെക്കുന്നത്. അപ്പോൾ അവിടെ കാണുന്ന ഈ വിഗ്രഹത്തിലെ, ബുദ്ധവിഗ്രഹത്തിലെ പ്രകാശം പതിക്കുമ്പോഴുള്ള ഒരു പുഞ്ചിരി, അത് മനുഷ്യരെ ഓർത്തുള്ള സഹതാപമായി കവി കണക്കാക്കുന്നു. ഒരു സഹതാപം നിറഞ്ഞ ഒരു പുഞ്ചിരി. ആ പുഞ്ചിരി ആണ് ആ യാത്രയിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു കാഴ്ച. ഇത്തരത്തിൽ ഓരോ യാത്രയിലും ഓരോ അനുഭവങ്ങളിലും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ചില കാഴ്ചകളുണ്ടായിരിക്കും, ചില ദൃശ്യങ്ങളുണ്ടായിരിക്കും. ഇത്തരം ഒരു കാഴ്ചയാണ് ഓരോ യാത്രയിലെയും കുറച്ചുകൂടെ ആളുകൾക്ക് രസകരമാക്കി മാറ്റുന്നത്. അപ്പോൾ വളരെ നല്ല കാഴ്ചകൾ കണ്ടാൽ മാത്രം പോരാ, അത് മറ്റുള്ളവരുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന രീതിയിൽ എഴുതാനും കൂടി സാധിക്കണം. അപ്പോഴാണ് നല്ല യാത്രാവിവരണ ഗ്രന്ഥങ്ങളുണ്ടാവുക. മലയാളത്തിലെ പ്രസിദ്ധനായ സഞ്ചാര സാഹിത്യകാരനെ നിങ്ങൾക്കറിയാം, ശ്രീ എസ് കെ പൊറ്റേക്കാട്. ധാരാളം മനോഹരങ്ങളായ യാത്രാവിവരണങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് എം പി ശ്രീ വീരേന്ദ്രകുമാർ, അതുപോലെ കെ പി കേശവമേനോൻ, ഇവരെല്ലാം വളരെ മനോഹരമായ യാത്രാവിവരണ ഗ്രന്ഥങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അതിൽ ഇന്ത്യയിലെ ഭൂപ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട യാത്രാവിവരണങ്ങളിൽ വളരെ കൂടുതൽ വന്ന യാത്രാവിവരണമാണ് ഹിമാലയൻ അനുഭവങ്ങൾ. എസ് കെ പൊറ്റേക്കാട് ഹിമാലയത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. നല്ല ഹൈമവത ഭൂമി, യശശരീനായ അടുത്തിടെ അന്തരിച്ച ശ്രീ എം പി വീരേന്ദ്രകുമാർ ഹിമാലയത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഹിമാലയൻ പര്യടനത്തിൻ്റെ ഓർമ്മ ഇവിടെ പങ്കുവെക്കുകയാണ് എഴുത്തുകാരനായ രാജൻ കാക്കനാട്. രാജൻ കാക്കനാടൻ്റെ അളകനന്ദയിലെ വെള്ളാരംകല്ലുകൾ എന്ന പാഠഭാഗം ഹിമാലയ യാത്രയുടെ അനുഭവവുമായി ബന്ധപ്പെട്ടതാണ്. ആ യാത്രയിൽ അദ്ദേഹം കാണുന്ന ഒരു ചെറിയ കുടുംബത്തിൻ്റെ വളരെ ദുഃഖപൂരിതമായ ഒരനുഭവം നമുക്കവിടെ അദ്ദേഹം കാണിച്ചു തരുന്നു, അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ അദ്ദേഹം ആവിഷ്കരിക്കുന്നു.
ആ അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ താഴ്വാരത്തിൽ നിന്ന് പിപ്പൽകോട്ടയിലേക്കും തുടർന്ന് ബദരിയിലേക്കും പോവുകയാണ്. അപ്പോൾ വഴിയിൽ അല്പം വിശ്രമിക്കാൻ വേണ്ടി കണ്ട ചെറിയ ഒരു കുടിലിലേക്ക് കയറി ചെല്ലുന്നു. ആ കുടിലിലെ ഗൃഹനാഥൻ പുറത്തു വരികയും അദ്ദേഹത്തെ ഒരു ബെഞ്ചിൽ സ്വീകരിച്ചിരുത്തുകയും ചെയ്യുന്നു. ആദ്യം അത്ര ഊഷ്മളമായൊരു സ്വീകരണമല്ല ലഭിച്ചത്. പക്ഷേ എവിടെ നിന്നാണ് വരുന്നത് എന്ന് അദ്ദേഹം യാത്രികരായ രാജൻ കാക്കനാടനെ ചോദിക്കുന്നു. ഡൽഹിയിൽ നിന്ന്, ഡൽഹിയിൽ നിന്നാണ് വരുന്നത് എന്ന് കേൾക്കുന്നതോടുകൂടി ഗൃഹനാഥൻ്റെ ഭാവം മാറി. അദ്ദേഹം ഈ വന്ന ആഗതനെ അകത്തേക്ക് ബെഞ്ചിലേക്ക് ബെഞ്ച് കൊടുത്ത് ഉമ്മറത്തേക്ക് കയറ്റിയിരുത്തുകയും വെള്ളം കൊടുക്കുകയും ഒക്കെ ചെയ്ത് അദ്ദേഹം പറയുകയാണ്, ഡൽഹിയിൽ പോകുമ്പോൾ ബാബു, ബാബു എന്നാൽ സാർ, സാർ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ബാബു എന്ത് ചെയ്യണം ഡൽഹിയിൽ പോകുമ്പോൾ? എൻ്റെ മകൻ ഡൽഹിയിൽ ഒരിടത്തുണ്ട്, ഇതാണ് അഡ്രസ്സ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് പോയതാണ്, കഴിഞ്ഞ 5 മാസം മുൻപാണ് ഒരു കത്ത് കിട്ടിയത്. അതിനുശേഷം ഒരു വിവരവുമില്ല. എത്ര വയസ്സായി എന്ന് ചോദിക്കുമ്പോൾ പറയുന്നു 14 വയസ്സുള്ള മകനാണ്. അപ്പോൾ 14 വയസ്സുള്ള ഒരു മകൻ ജോലി തേടി ഡൽഹിയിലേക്ക് പോയി. പിന്നീട് ആ മകനെക്കുറിച്ച് 4-5 മാസമായി ഒരു വിവരവുമില്ലാതെ ദുഃഖിതനായിരിക്കുന്ന ഒരു പിതാവ്, ആ പിതാവിന് ലഭിക്കുന്ന ചെറിയ ഒരു ആശാകിരണം അല്ലെങ്കിൽ കച്ചിത്തുരുമ്പ് ആണ് രാജൻ കാക്കനാടൻ്റെ ആഗമനം. അപ്പം ദില്ലിയിൽ നിന്നാണ് വരുന്നത് എന്ന് കേൾക്കുന്നതോടുകൂടി ഈ ഗൃഹനാഥൻ വിചാരിക്കുന്നത് ഇദ്ദേഹത്തിലൂടെ എങ്ങനെയെങ്കിലും മകൻ്റെ വിവരം അറിയാൻ സാധിക്കുമെന്നാണ്. പക്ഷെ നമുക്കറിയാം, രാജൻ കാക്കനാടൻ്റെ ഉള്ളിലുള്ള ഒരു ആശങ്ക, ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞാൽ ഈ അഡ്രസ്സിൽ ആളെ കണ്ടുപിടിക്കാൻ സാധിക്കുമോ, തിരിച്ച് വിവരം അറിയിക്കാൻ സാധിക്കുമോ? ഇന്നത്തെ പോലെ മൊബൈൽ ഫോണുകളുള്ള ഒരു കാലമല്ല. ഈ പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തിന് മുന്നിലുണ്ട്. എങ്കിലും അദ്ദേഹം ആ അഡ്രസ്സ് വാങ്ങി കയ്യിൽ വെച്ച് ഈ മകനെ അന്വേഷിക്കാം എന്ന് പറയുകയാണ്. അങ്ങനെ അദ്ദേഹം പോകുമ്പോഴാണ് ആ കുഞ്ഞനുജത്തി, ഈ ഡൽഹിയിലേക്ക് പോയ കുട്ടിയുടെ അനുജത്തി ഓടി വന്ന് കുറച്ച് വെള്ളാരം കല്ലുകൾ രാജൻ കാക്കനാടന് ഏൽപ്പിക്കുന്നു. എൻ്റെ ചേട്ടന് വെള്ളാരം കല്ലുകൾ വളരെ ഇഷ്ടമാണ്, ഈ കല്ലുകൾ ചേട്ടന് എത്തിച്ചു കൊടുക്കണം എന്ന് പറയുകയാണ്. അപ്പം ഇവിടെ നമ്മൾ നോക്കൂ, ആ ഒരു കുടുംബത്തിൻ്റെ ദുഃഖം, ഏകപ്രതീക്ഷയായ എന്നാൽ പ്രായപൂർത്തിയാവാത്ത 14 വയസ്സ് മാത്രമുള്ള മകൻ ജോലി തേടി ഏതോ നാട്ടിലേക്ക് പോയി. പിന്നെ അവനെക്കുറിച്ചൊരു വിവരമില്ല, ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ ഇതുപോലും അറിയില്ല, അസുഖമായവിടെയും കിടക്കുകയാണോ അതും അറിയില്ല. എന്നാലും ആ ഒരു പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ഇവിടെ ഈ കുഞ്ഞനുജത്തി കല്ലുകൊണ്ട് നമ്മളെ കല്ല് വെള്ളാര കല്ലുകൾ അളകനന്ദയിൽ നിന്ന് പെറുക്കിയെടുത്ത് പൊതിഞ്ഞ് നമ്മുടെ കഥാകൃത്തിൻ്റെ, സഞ്ചാര സാഹിത്യകാരൻ്റെ, രാജൻ കാക്കനാടൻ്റെ കയ്യിൽ കൊണ്ടു കൊടുക്കുമ്പോൾ നമ്മുടെയും കണ്ണുകൾ അറിയാതെ നനഞ്ഞു പോകും. ഹിമാലയാത്രക്കിടയിലുണ്ടായ വളരെ ഹൃദയസ്പർശിയായ ഒരനുഭവമാണ് അളകനന്ദയിലെ വെള്ളാരം കല്ലുകൾ എന്ന ഈ പാഠഭാഗത്ത് രാജൻ കാക്കനാടൻ അവതരിപ്പിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട 2 പ്രവർത്തനങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. 3 പ്രവർത്തനങ്ങളുണ്ട്, ഒന്ന് ചെയ്തയക്കേണ്ടതില്ല. ഒരു പ്രവർത്തനം ഞാൻ ഈ പാഠഭാഗം ഒന്ന് വായിച്ചു തരും, തുടക്കം മാത്രം. അപ്പോൾ തുടക്കഭാഗം മാത്രം ഞാനൊന്ന് വായിച്ചു തരും, നിങ്ങൾ അതേപോലെ ബാക്കി ഭാഗങ്ങൾ വായിക്കുക. അതിൻ്റെ PDF കോപ്പി ഈ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ PDF കോപ്പി നോക്കി നിങ്ങൾ ആ പാഠഭാഗം ഒന്ന് വായിക്കുക. ആ പേജുകളുടെ ഇമേജ് നമ്മൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും. അപ്പോൾ ഞാൻ വായിച്ചു തരും കുറച്ച് ഭാഗം, ബാക്കിയുള്ള ഭാഗം പൂർണ്ണമായും നിങ്ങൾ വളരെ ഭാവാത്മകമായി നന്നായി വായിക്കുക. 2-ാമത്തെ പ്രവർത്തനം, ശ്രീ രാജൻ കാക്കനാടനെ കുറിച്ച് ഒരു ജീവചരിത്രക്കുറിപ്പ് ഈ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും. ആ ജീവചരിത്രക്കുറിപ്പ് ചുരുക്കി രാജൻ കാക്കനാടനെ കുറിച്ച് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ എഴുതുക. അത് ഫോട്ടോ എടുത്ത് അയച്ചു തരേണ്ട പ്രവർത്തനമാണ്. 3-ാമത്തെ പ്രവർത്തനം, നമ്മൾ കാണുന്ന ഒരു കുടുംബം, ആ കുടുംബത്തിന് മകനെ കാണാത്ത ദുഃഖം, വിഷമം ഇതൊക്കെയുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഊഹിക്കുക, രാജൻ കാക്കനാടൻ യാത്ര കഴിഞ്ഞ് ദില്ലിയിൽ തിരിച്ചെത്തി. തിരിച്ചെത്തിയ ശേഷം ഈ അഡ്രസ്സ് അദ്ദേഹം അന്വേഷിച്ചു, അന്വേഷിച്ച് ഈ കുട്ടിയെ കണ്ടെത്തി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ കുട്ടിയും രാജൻ കാക്കനാടനും തമ്മിലുണ്ടാകുന്ന സംഭാഷണം എന്തായിരിക്കും?
രാജ്യം കാക്കാണ് എന്തൊക്കെയായിരിക്കും പറയുക? ഈ ദില്ലിയിലേക്ക് പോയ 14 വയസ്സായ കുട്ടി എന്തൊക്കെയായിരിക്കും തിരിച്ച് പറയുക? ഈ രീതിയിൽ അവർ തമ്മിലുള്ള ഒരു സംഭാഷണം, അധികമൊന്നും എഴുതേണ്ട, കുറച്ച് ഭാഗം ഒന്ന് എഴുതി അതും പോസ്റ്റ് ചെയ്യണം. അപ്പോൾ നോക്കൂ, മൂന്ന് പ്രവർത്തനമാണ് നിങ്ങൾക്കുള്ളത്. ഒന്ന്, പാഠഭാഗം വായിക്കുക. അത് വായിച്ചാൽ മതി, അയക്കേണ്ടതില്ല. രണ്ടാമത്തെ പ്രവർത്തനം, ആ പാഠഭാഗത്തെ രചയിതാവായ, പാഠഭാഗത്തിൻ്റെ രചയിതാവായ രാജൻ കാക്കനാടിനെ കുറിച്ച് ചെറിയ ജീവചരിത്രക്കുറിപ്പ് എഴുതുക. ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്ന ജീവചരിത്രക്കുറിപ്പ് അതേപോലെ പകർത്തേണ്ടതില്ല, അത് ചുരുക്കി ജീവചരിത്രക്കുറിപ്പാക്കി എഴുതുക. മൂന്നാമത്തെ പ്രവർത്തനം, രാജൻ കാക്കനാടൻ യാത്ര കഴിഞ്ഞ് ദില്ലിയിൽ തിരിച്ചെത്തി. ഈ ചേട്ടനെ അദ്ദേഹം കണ്ടു എന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ അവർ തമ്മിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പങ്കുവയ്ക്കുക, അത് ഏറ്റവും ചുരുക്കി എഴുതുക. രണ്ട് കാര്യങ്ങൾ എഴുതി നിങ്ങൾ അയച്ചു തരണം, ഒരു കാര്യം നിങ്ങൾ വായിച്ചാൽ മതി. ഓക്കെ, ഞാൻ കുറച്ച് ഭാഗം വായിച്ചു തരാം, അത് ശ്രദ്ധിക്കുക. അളകനന്ദയിലെ വെള്ളാരം കല്ലുകൾ. പൈൻമരക്കാടുകളിലൂടെ നടന്നെത്തിയത് വിശാലമായ ഒരു സമതലത്തിലാണ്. സമതലത്തിൻ്റെ ഒരു ഭാഗത്തുകൂടെ അളകനന്ദ സാമാന്യം വീതിയിലൊഴുകുന്നു. സമതലം ഓറഞ്ച് മരങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവയ്ക്കപ്പുറം ഉത്തുംഗമായ പർവ്വതങ്ങളുടെ അനേകം നിരകൾ ദൃശ്യമായി. ഓറഞ്ച് മരങ്ങളിൽ പച്ചയും മഞ്ഞയും ഓറഞ്ചും കലർന്ന ഫലങ്ങൾ കായ്ച്ചു നിന്നിരുന്നു. അവയ്ക്കിടയിലൂടെ കുറേ ദൂരം നടന്നപ്പോൾ അകലെ കല്ലുകൊണ്ട് മേഞ്ഞ 4-5 കുടിലുകൾ കണ്ടു. അടുത്തെത്തിയപ്പോൾ അതൊരു ചെറിയ ഗ്രാമമാണെന്ന് മനസ്സിലായി. ആദ്യം കണ്ട കുടിലിനുള്ളിൽ നിന്ന് കുട്ടികളുടെയും മുതിർന്നവരുടെയും സംസാരം കേട്ടു. ഞാൻ കുടിലിൻ്റെ വാതിൽക്കൽ ചെന്നു. അതിനുള്ളിൽ ആരൊക്കെയോ ഉണ്ട്. ആദ്യമായി വാതിൽക്കലെത്തിയത് 10 വയസ്സ് പ്രായം വരുന്ന ഒരു പെൺകുട്ടിയാണ്. അവൾ ഗഡുവാളി യുവതികളെ പോലെ വസ്ത്രധാരണം ചെയ്തിരുന്നു. എന്നെ കണ്ട് പരിഭ്രമിച്ച മട്ടിൽ അവൾ അകത്തേക്ക് പോയി. അല്പനേരത്തിനുള്ളിൽ ഒരു മധ്യവയസ്കൻ കുടിലിൻ്റെ വാതിൽക്കൽ വന്നു. അയാൾ തല വെളിയിലേക്കിട്ട് നോക്കി എന്നോട് ചോദിച്ചു, എന്താണ് ഭായ്, എന്തു വേണം നിങ്ങൾക്ക്? പിപ്പൽകോട്ടയിലേക്ക് എത്ര ദൂരമുണ്ട്? ഞാൻ ചോദിച്ചു. അയാൾ വെളിയിലേക്ക് ഇറങ്ങി വന്നു. അകലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു,